Hi, Assalamu Alaikum. Welcome back. In this video, or a Ramadan grocery shop in the video. I will upload this video. അങ്ങനെ ആദ്യം തന്നെ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കലാണ്. റമലാനിലെ മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെയാണല്ലോ. അപ്പോൾ ഓറഞ്ച് ആയിട്ടും ആപ്പിളും അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സ് കുറച്ചധികം തന്നെ എടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സാധനമാണ് നാരങ്ങ. അതും പിന്നെ ഇത് പൊളിക്കൻ ഓറഞ്ചാണ് കേട്ടോ. നേരത്തെ കണ്ടത് മറ്റേ മുസമ്പി പോലത്തെ ആയിരുന്നു. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ ഇടുള്ളത് വെളുത്തുള്ളി, ഇഞ്ചി അതുപോലത്തെ സാധനങ്ങളാണ്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങ് വേണമല്ലോ. അപ്പോൾ അതും കുറച്ച് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ അവിടെ ഇരുന്ന് കുറച്ചൊക്കെ ബഹളം വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു സമയം ഒരു 8:30 ആയി കാണും അവിടുത്തെ. പച്ചമുളകൊക്കെ കുറച്ച് കേടായി തുടങ്ങുന്നുണ്ട്. പിന്നെ നമുക്കിനി വേറെ പോയി മേടിക്കാനൊന്നും സമയമൊന്നുമില്ല. രാത്രിയൊക്കെ ആയല്ലോ, കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് തന്നെ എടുക്കുകയാണ്. അതിനകത്ത് നിന്ന് കുറച്ച് നല്ലതൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കണം. പിന്നെ ഇവിടെ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ഇവിടുത്തെ മാർക്കറ്റിൽ കാണാറില്ല. ഇത് കുറച്ച് അറബികളൊക്കെ വരുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഇത്തവണ പോയപ്പോൾ ഇങ്ങനെ ഉള്ളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് മെയിൻ ആയിട്ട് വേണ്ടത് മല്ലിയിലയാണ്. പിന്നെ പുതിനയിലൊക്കെ വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഒരുവിധമൊക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ളതൊക്കെ. ഇനി പിന്നീട് മറ്റേ ഇതൊക്കെ മേടിക്കാൻ പോവാനാണ്. ഇത് മസാലയും പിന്നെ കടല, പരിപ്പ് അതൊക്കെ വിൽക്കുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉഴുന്ന് നോക്കുകയാണ്. അപ്പോൾ ഉഴുന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് ഗോതമ്പും അങ്ങനത്തെയൊക്കെ മുഴുവൻ ഗോതമ്പൊക്കെയാണ് കൂടുതലുള്ളത്. പിന്നീട് മസാല എടുത്തു. പിന്നീട് വേണ്ടത് ഓയിലായിരുന്നു.
ഓയിൽ നോക്കിയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കോൺ ഓയിൽ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നൂറിൻ്റെ കോൺ ഓയിൽ കണ്ടപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്നിരുത്തി അതെടുത്തു. എപ്പോഴും മേടിക്കൽ സൺഫ്ലവർ ഓയിലാണ് മേടിക്കൽ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് മാറ്റി പിടിച്ച് നോക്കാമെന്ന് കരുതി അങ്ങനെ കോൺ ഓയിൽ എടുക്കുന്നുണ്ട്. പിന്നീട് ഇവിടെ കുറേ ഫ്രോസൺ ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് വന്നേക്കുന്നത് പഞ്ചസാരയും മൈദയൊക്കെ എടുക്കാനാണ് കേട്ടോ. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. പിന്നീട് ചിക്കൻ മേടിക്കണം. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഫ്രോസൺ ചിക്കനൊന്നും അങ്ങനെ അധികം മേടിക്കാറില്ല കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് നമുക്കങ്ങനെ അധികം പിടിക്കില്ല. അപ്പോൾ എപ്പോഴും ഫ്രഷ് ചിക്കൻ തന്നെയാണ് മേടിക്കാറ്. കറിയൊക്കെ വയ്ക്കാൻ കൂടുതലും ബിരിയാണിക്കും കാര്യങ്ങൾക്കെല്ലാം ഫ്രഷ് ചിക്കൻ തന്നെയാണ് കൂടുതൽ നല്ലത് കേട്ടോ. അങ്ങനെ അതെടുക്കുന്നുണ്ട്. പിന്നീട് കുട്ടികൾ അവിടെ കിടന്ന് നല്ല ബഹളമാണ് കേട്ടോ ഓരോന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി അവർക്ക് രണ്ട് ജ്യൂസ് കൊടുക്കുകയാണ്. അപ്പോൾ അത് കുടിച്ച് അവിടെ മിണ്ടാണ്ടിരുന്നോളും. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് സന്തോഷമൊക്കെ ആയി. ഇനിയപ്പോൾ അതും പിടിച്ച് അവിടെ കുറച്ച് നേരത്തോളം ഇരുന്നോളും. മോൾക്ക് ഹെയർ ബാൻഡൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. അതൊക്കെ ആകെ ഊരിക്കളഞ്ഞ് നല്ല ബഹളത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ചില സമയങ്ങളിലാണ് കേട്ടോ അവരിങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങനെ അവർ അതിനകത്ത് മിണ്ടാണ്ട് ഇരുന്നോളും. പിന്നീട് നമുക്ക് വേണ്ടത് സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് വേണം. പിന്നീട് സമോസ ഷീറ്റ് അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണല്ലോ. നമ്മളിപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കുറച്ച് നേരമൊന്നും കളയാൻ നിൽക്കണ്ട. അപ്പോൾ ഇങ്ങനെ ഫ്രോസൺ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഫ്രിഡ്ജ് സൂക്ഷിക്കാമല്ലോ. അപ്പോൾ അതൊക്കെ എടുക്കലാണ് കേട്ടോ. റമദാൻ ആയതുകൊണ്ട് തന്നെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഷോപ്പിലും ഉണ്ട്. അപ്പോൾ ഇവിടെയും കുറേ ഓഫറും കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇരട്ടി വരെയുള്ളതൊക്കെ പകുതി വിലയ്ക്ക് തന്നെ നമുക്കൊക്കെ കിട്ടുന്നുണ്ടെന്ന് അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നീട് ബേക്കറി സെക്ഷനിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ എടുക്കണം. അപ്പോൾ ഇത് ഒരു നല്ല അടിപൊളി അറബിക് സ്വീറ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബ്രെഡും കാര്യങ്ങളൊക്കെ എടുക്കണം. നോമ്പായതുകൊണ്ട് പിള്ളേർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ വിശക്കുമല്ലോ. അപ്പം നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ ആയിട്ടൊക്കെ മേടിച്ച് വെക്കാറുണ്ട് കേട്ടോ ഓരോന്നൊക്കെ ആയിട്ട്. പിന്നീട് ജ്യൂസിൻ്റെ സെക്ഷനിലൊക്കെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാനാണ്. പിന്നീട് വേണ്ടത് പാലാണ്. അപ്പോൾ പാലെടുക്കണം. അങ്ങനെ ഒരുവിധം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിയാറായിട്ടോ. ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഷോപ്പുകൾ വരുമ്പോൾ നമ്മൾ പിന്നെ കാണുന്നതും കൂടി കുറച്ച് എടുക്കുമല്ലോ. നമ്മൾ ലിസ്റ്റിലുള്ളതായിരിക്കില്ല. നമ്മളെന്തെങ്കിലും പുതിയതായിട്ട് കാണുകയാണെങ്കിൽ അതും കൂടി എടുക്കാൻ തോന്നും. അങ്ങനെ ഒരുവിധം നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നീട് ഫ്രോസൺ പൊറോട്ടയൊക്കെ കുറച്ച് ഓഫറിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു മൂന്ന് പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ഒരു ഉമ്മ നിസ്കരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അത്രയും തിരക്കിൻ്റെ ഇടയിലും അവർ ആ ഇഷായൻ്റെ സമയമായിട്ടുള്ളൂ ബാങ്ക് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ തന്നെ കറക്റ്റായിട്ട് നിസ്കരിക്കുന്നതൊക്കെ കാണുമ്പോൾ.
അപ്പോൾ അങ്ങനെ കുട്ടികൾക്കുള്ള ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പിന്നെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ ഓരോന്നൊക്കെ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് അതൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ അതൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഇവർക്ക് ഇങ്ങനത്തെ കടകളിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലും പുതിയ പുതിയ ആവശ്യങ്ങളാണല്ലോ. പിന്നീട് ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തായിരുന്നു. നമുക്ക് എന്തെങ്കിലും സമോസയോ എന്തെങ്കിലും റോൾ ഉണ്ടാക്കുമോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞു ബില്ലടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ റമദാൻ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഒരുവിധം മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവിടെ തന്നെ ഒരു പ്ലാന്റ്സിൻ്റെ ഷോപ്പുണ്ട് കേട്ടോ, അവിടെ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കുറച്ച് പ്ലാന്റ്സൊക്കെ നേരത്തെ മേടിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ വിത്തുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. കുറേ പൂക്കളുടെയും പിന്നെ ക്യാപ്സിക്കം അതിൻ്റെയൊക്കെയാണ് കേട്ടോ വിത്തുകളൊക്കെ കൂടുതലും ഉള്ളത്. ഇത് ഹാങ് ചെയ്തിടുന്ന മണി പ്ലാന്റ് ആണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞു ഷോപ്പിങ്ങും കഴിഞ്ഞു ഒരു 9 മണിയോടുകൂടിയാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബർഗർ കിങ് അപ്പോൾ അവിടെ കയറിയിട്ട് ഒന്ന് ഒരു ബർഗർ കഴിക്കാൻ എഴുതിയിട്ട് അങ്ങനെ ബർഗർ മേടിക്കുന്നുണ്ട്. അങ്ങനെ ബർഗറൊക്കെ മേടിച്ചു. ഇപ്പോൾ കറക്റ്റ് 9 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും റമദാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.